നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചെന്നൈ വേഴ്സസ് ഗോവ മത്സരത്തിലേക്കാണ്. അപ്പോൾ എല്ലാവരും കണ്ടിരിക്കും ചെന്നൈ വേഴ്സസ് ഗോവ മത്സരം. എനിക്ക് മത്സരം കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞതിന് മുമ്പുള്ള സീസണിൽ ചെന്നൈ വേഴ്സസ് ഗോവ ഫൈനലായിട്ട് മത്സരമായിട്ടാണ് എനിക്ക് ഈ മത്സരം കണ്ടപ്പോൾ തോന്നിയത്. കാരണം 2-3 ഗോൾ ആദ്യം ഗോവ ഇട്ടതിന് ശേഷം തിരിച്ചു വന്ന ചെന്നൈ പോലെ തന്നെയായിരുന്നു ഈ പ്രാവശ്യത്തെ ആദ്യ മത്സരം. എനിക്ക് കണ്ടപ്പോൾ ഒരു ഫൈനൽ മത്സരമാണ് അവിടെ നടക്കുന്നത് എന്നുള്ള ഒരു ഫീലിംഗ് വന്നു. ഗോൾ കാത്തിരുന്ന വേഴാമ്പൽ എന്ന് പറഞ്ഞ ഷൈജു താമോദിൻ്റെ ആ കമൻട്രിക്ക് വളരെ തിരിച്ചടിയാവുന്ന ഒരു മത്സരമായിരുന്നു ഇത്. കാരണം വളരെ ഗോൾ മഴ പെയ്തിരിക്കുന്നു. ആദ്യ ഗോളുകൾ മുതൽ വളരെ ആവേശജ്വലമായ ഗോളുകളായിരുന്നു. 3 ഗോളുകളും ചെന്നൈയുടെ 2 ഗോളുകളും ഗോവയുടെ 3 ഗോളുകളും മനോഹരമായ 3 ഗോളുകൾ. അത് ഞാൻ ഒത്തിരി മനോഹരമായ ഗോൾ തന്നെയായിരുന്നു ഗോവയുടെ 2-ാമത്തെ ഗോൾ. നല്ല മനോഹരമായ ഗോൾ പോസ്റ്റിനകത്തേക്ക് ഇറങ്ങി വന്നിരുന്ന ആ ഗോൾ എല്ലാവരെയും നല്ല ആവേശം ഉൾക്കൊള്ളിച്ച ഒരു മത്സരം തന്നെയായിരുന്നു. ഓരോ മൊമെൻറ്റും നമുക്ക് നന്നായിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മത്സരം തന്നെയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സും അല്ലെങ്കിൽ ഇന്നലെ നടന്ന നോർത്ത് ഈസ്റ്റ് മത്സരം, നോർത്ത് ഈസ്റ്റ് ജംഷഡ്പൂർ എഫ് സി മത്സരം ഒക്കെ വളരെ നിരാശയായിരുന്നു നമുക്ക് സൃഷ്ടിച്ചത്. എങ്കിൽ ഇത് വളരെ മനോഹരമായ ഒരു മത്സരം തന്നെയായിരുന്നു ചെന്നൈ വേഴ്സസ് ഗോവ. ഇനി അടുത്ത മത്സരം നടക്കാൻ പോവുകയാണ്. ഇനി ബാംഗ്ലൂർ എഫ് സി വേഴ്സസ് മുംബൈ, അതിൻ്റെ റിവ്യൂ ഞാൻ തീർച്ചയായിട്ടുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഞാൻ റിവ്യൂ ഇട്ടതാണ്. അപ്പോൾ എല്ലാവരും ഈ മത്സരം എൻജോയ് ചെയ്തിട്ടുണ്ടാവും. വളരെ മനോഹരമായ ഈ മത്സരം. അപ്പോൾ അധികമൊന്നും സംസാരിക്കാൻ ടൈമില്ല. കാരണം അത്രയ്ക്ക് അധികം സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം ഓരോ ഗോളുകളും അത്രയ്ക്ക് സൂപ്പറായിരുന്നു. ആദ്യം ഗോൾ ഗോവയുടെ ഭാഗത്ത് നിന്നു, 2-ാമത്തെ ഗോൾ ഗോവയുടെ ഭാഗത്ത്, 3-ാമത്തെ ഗോളും ഗോവയുടെ ഭാഗത്ത് നിന്ന് തന്നെയായിരുന്നു വന്നത്. ഹാഫ് ടൈം വരെ വളരെ മനോഹരമായൊരു ഗോൾ ടു. അതിൽ വേറൊരു കാര്യം പറയാനുണ്ടെങ്കിൽ, മദർ റാവ് ദേശായിയാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി സ്കോർ ചെയ്യുന്ന ISL 4-ാം സീസണിൽ ഇന്ത്യൻ താരം ആദ്യമായി സ്കോർ ചെയ്യുന്ന ഗോൾ മദർ റാവ് ദേശായിക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതും ഒരു മനോഹരമായ ഒരു ഗോൾ തന്നെയായിരുന്നു. ഗോൾ കീപ്പറിൻ്റെ കയ്യിൽ തട്ടി ഗോൾ പോസ്റ്റിനകത്തേക്ക് കയറിയ ഒരു മനോഹരമായ ഒരു ഗോൾ. അതിനുശേഷം ചെന്നൈയുടെ തിരിച്ചുവരവ് വളരെ മനോഹരമായി. കട്ടിമണിയുടെ ഒരു കോൺഫിഡൻസ് ഹാഫ് ടൈം ശേഷം ഇല്ലാതായി എന്ന് നമുക്ക് തോന്നിയൊരു നിമിഷമായിരുന്നു അത്. കാരണം ആ ഫ്രീ കിക്ക് അദ്ദേഹത്തിന് കൂളായി കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളായിരുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി ഗോൾ പോസ്റ്റിനകത്തേക്ക് പോവുകയും പിന്നീട് പെനാൾട്ടി വീണ്ടും അദ്ദേഹത്തിന് വിനയായി വരികയും ചെയ്തിരുന്നു. അത് വളരെ നിരാശാജനകമായിരുന്നു ഗോവയ്ക്ക്. പക്ഷേ ചെന്നൈയുടെ ആ തിരിച്ചു വരവ് നമുക്ക് അഭിനന്ദാർഹമായി പറയേണ്ടിയിരിക്കുന്നു. കാരണം ചെന്നൈ തിരിച്ചു വരാൻ സാധിക്കും, അത്രയ്ക്ക് മോശപ്പെട്ട ടീം അല്ല എന്നും അതിൽ കാണിക്കാൻ അവർക്ക് സാധിച്ചു. ചെന്നൈ നല്ലപോലെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞു ഹാഫ് ടൈമിന് ശേഷം. ഹാഫ് ടൈമിന് ശേഷം ആ കോച്ചിൻ്റെ ഒരു കോൺഫിഡൻസ് കൊടുക്കൽ വളരെ നല്ല എഫക്റ്റീവായിട്ട് നീങ്ങി നിന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. JJ ലാൽ പെക്ലുവയ്ക്ക് അധികമൊന്നും കാണിക്കാൻ സാധിച്ചില്ല എങ്കിൽ ബാക്കിയുള്ള താരങ്ങൾ മനോഹരമായിട്ട് അവിടെ പെർഫോം ചെയ്തു. ഗോവയിൽ നിന്നും ചെന്നൈയിൽ നിന്നും വളരെ മനോഹരമായ ഒരു മത്സരം തന്നെയായിരുന്നു. ഇനിയും ഇതുപോലുള്ള മത്സരങ്ങൾ തീർച്ചയായും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അടുത്ത ബാംഗ്ലൂർ FC മത്സരവും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരമായിരിക്കണം. കുറേ ഗോളുകൾ എടുത്തേ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അത്രയ്ക്ക് നമുക്കൊരു ത്രില്ല് കിട്ടാനാണ് നമ്മൾ ISL പോലുള്ള ഫുട്ബോൾ മാമങ്ങൾ കാണുന്നത്. എല്ലാവർക്കും ഒരു ആവേശം കിട്ടാതെ നമ്മൾ ഇന്ത്യ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ടീമിൽ നല്ല സപ്പോർട്ട് ഉണ്ടാകണമെങ്കിൽ നല്ല കളി പുറത്തെടുക്കണം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇനി അടുത്ത മത്സരം നമുക്ക് കാണാം. നമ്മൾ കട്ടാരാധകരാണ് എങ്കിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ മനോഹരമായി ഗോളുകൾ ഇടും എന്ന് നമുക്ക് വിശ്വസിക്കാം. നിറയെ ഗോളുകൾ ഇട്ടിക്കൂട്ടത്തെ എന്ന് നമ്മൾ പറയുന്നു. ISL ആകെ മൊത്തം ഇപ്പോൾ 5 ഗോളുകളായി മാറിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത റിവ്യൂയിലേക്ക് കാത്തിരിക്കാം. സ്പോർട്സും മറ്റ് മലയാളം വിവരങ്ങൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക.